ഇന്ത്യയിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി നെബോഷ് ഒക്യുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ് കോഴ്സുകൾ 10 ഏക്കർ വിസ്തൃതിയിൽ 2500 വെൽ എക്യുപ്ഡ് എക്യുപ്മെന്റ്സ് ഉള്ള ഇന്ത്യയിലെ ഏക ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വിജയം കണ്ടെത്താൻ നിങ്ങളുടെ പഠനം ഞങ്ങളിലൂടെ ആവട്ടെ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി നിയർ മുനിസിപ്പൽ സ്റ്റേഡിയം താഴെപ്പാലം തിരൂർ നമസ്കാരം. പ്രഹേലിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന. മുഖ്യമന്ത്രിയുടെ സമീപത്തേക്ക് വന്ന തെരുവുനായയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആട്ടിപ്പായിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിനടുത്തേക്ക് എത്തിയ തെരുവുനായയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആട്ടിയോടിച്ചു. എ കെ ജി ഭവനിൽ പി ബി യോഗത്തിൽ പങ്കെടുക്കാൻ പിണറായി വിജയൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. അതേസമയം തെരുവുനായ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. സംസ്ഥാനത്ത് തെരുവുനായകൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്ന നടപടി തുടങ്ങി. മെഗാ വാക്സിനേഷൻ പദ്ധതിക്കായി 10 ലക്ഷം ഡോസ് വാക്സിനാണ് വാങ്ങുന്നത്. 170 ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട കുത്തിവയ്പ് നടത്തുന്നത്. 100,000 തെരുവുനായ്ക്കൾ എന്ന ഏകദേശ കണക്ക് മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ളത്. 10 ലക്ഷം വാക്സിൻ എത്തിച്ച ശേഷം വാക്സിനേഷനിലേക്ക് പോകാനാണ് സർക്കാർ തീരുമാനം. കോഴിക്കോട്ട് രണ്ടിടത്താണ് ഇന്ന് തെരുവുനായ കാരണം അപകടമുണ്ടായത്. കോഴിക്കോട് ഉള്ളിയേരി പാതയിൽ തെരുവുനായ കുറുകെ ചാടി ബൈക്ക് യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഹബ് ഇനി പുത്തനത്താണിയിൽ. ലോകത്തിലെ ഏറ്റവും മികച്ച ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് നിർമ്മിച്ച 9s 7s ഉൾക്കൊള്ളുന്ന വ്യത്യസ്തമായ 2 ഫുട്ബോൾ ടർഫുകൾ, അതിവിശാലമായ അക്വാസ്പാ കോമ്പറ്റീഷൻ സ്വിമ്മിംഗ് പൂൾ, കുട്ടികൾക്കായുള്ള വ്യത്യസ്ത റൈഡുകളുമായി പ്ലേ ഏരിയ, മസാജ് ചെയർ, വിശാലമായ പാർട്ടി ഹാൾ ആൻഡ് കോൺഫറൻസ് ഹാൾ, സെവൻസ് അറീന, ചെലൂർ, പുത്തനത്താണി. ഫോൺ 9037198484 9037258484.